കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹത്തിലേക്ക് ഏവർക്ക് സ്വാഗതം. ഭയപ്പെടേണ്ട, ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിങ്ങളുടെ ദൈവമാകുന്നു എന്ന് പറഞ്ഞ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ ഏവരെയും വന്ദനം ചെയ്യുകയാണ്. ഇന്നത്തെ എപ്പിസോഡ് വളരെ പ്രത്യേകതയുള്ള ഒന്നാണ്. നിങ്ങളുടെ പ്രിയപ്പെട്ടവരാരെങ്കിലും വീട്ടിലുള്ളവർ കാണുന്നില്ലെങ്കിൽ പെട്ടെന്നൊന്ന് വരാൻ പറയണം. അത്ഭുതകരമായ യേശുക്രിസ്തു ചെയ്ത ഒരു അത്ഭുതമാണ് നമ്മൾ ഇന്ന് പ്രധാനമായിട്ടും കാണാൻ പോകുന്നത്. നിങ്ങളുടെ പ്രിയപ്പെട്ടവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ ഫോണിലൊന്ന് വിളിച്ചിട്ട് ഈ എപ്പിസോഡൊന്ന് കാണാൻ പറയണം. അതല്ല, നിങ്ങൾ ഹെവൻലി വിഷൻ്റെ യൂട്യൂബിലോ മറ്റേതെങ്കിലും നെറ്റ് ബേസ്ഡ് ആയിട്ടുള്ളിടത്താണ് കാണുന്നതെങ്കിൽ മറ്റുള്ളവർക്ക് അതിൻ്റെ ലിങ്ക് അയച്ചു കൊടുക്കണം. കാരണം ഇത് വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. നമ്മളുടെ ഈ കൊറോണ പ്രോബ്ലവും ലോക്ക്ഡൗണും ഒക്കെ തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് ജാനുവരിയിൽ കോഴിക്കോട് നടന്ന ഒരു മീറ്റിങ്ങിൽ യേശുക്രിസ്തു ഇറങ്ങി വന്ന് പിശാചിനാൽ ബന്ധിക്കപ്പെട്ട ഒരു കൊച്ചുമകളെ സൗഖ്യമാക്കി. ആ മോള് അതിനുശേഷം 1.5 മാസത്തിന് ശേഷം ഫെബ്രുവരിയിൽ അടുത്ത സ്ഥലത്ത് കുറ്റ്യാടിയിൽ നടന്ന മീറ്റിങ്ങിൽ തനിക്ക് കിട്ടിയ അത്ഭുത വിടുതൽ, നാളുകളായി അനുഭവിച്ചുകൊണ്ടിരുന്ന പ്രതിസന്ധിയിൽ നിന്ന് യേശു അവളെ വിടുവിച്ചത് പറയുകയുണ്ടായി. ഈ രണ്ട് സാക്ഷ്യങ്ങളും അടങ്ങുന്നതാണ് ഈ എപ്പിസോഡ്. ആ കോഴിക്കോട് മീറ്റിങ്ങിലും കുറ്റ്യാടി മീറ്റിങ്ങിലും അത് കോർഡിനേറ്റ് ചെയ്തത് അവിടുത്തെ നമ്മുടെ ഹെവൻലി ഫീസ്റ്റിൻ്റെ കോഴിക്കോട് ഡയോസിസിൻ്റെ പാസ്റ്ററായ നമ്മുടെ സജി ബ്രദറും അപ്പോൾ തന്നെ അദ്ദേഹത്തോട് ചേർന്ന് അത് കോർഡിനേറ്റ് ചെയ്യുവാൻ ദൈവം ഉപയോഗിച്ചത് നമ്മുടെ വിപിൻ ബ്രദറിനെയാണ്. വിപിൻ കോട്ടയത്ത് വർഷങ്ങൾക്ക് മുമ്പ് ഒരു കൊച്ചു പയ്യനായി ഹെവൻലി ഫീസ്റ്റ് വന്നു. വന്നപ്പോൾ എത്ര വയസ്സ് കാണും? 14 വയസ്സ്. 14 വയസ്സ്. തൻ്റെ പിതാവാണ് ആദ്യം കർത്താവിനെ അറിഞ്ഞത്. ഇവിടെ യൂത്തിലും ജീസസ് സ്കൂളിലുമൊക്കെ പഠിച്ച് MBA പാസ്സായി. അതിനുശേഷം അങ്ങനെ ജോലി കിട്ടി. പക്ഷേ തൻ്റെ ജീവിതത്തിൽ യേശു ക്രിസ്തു നമ്മുടെ മധ്യത്തിൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ സുവിശേഷത്തിന് വേണ്ടി ജീവിതം സമർപ്പിക്കണമെന്നുള്ള സമർപ്പണമുണ്ടായി അല്ലേ? അതേത് വർഷമാണ്? 2003. അങ്ങനെ 2003 മുതൽ സുവിശേഷ വേലയിലാണ്. പല രാജ്യങ്ങളിൽ, നമ്മുടെ വിദേശ രാജ്യത്തുള്ള പല സഭകളിലും ശുശ്രൂഷകനായി. ഇപ്പോഴും വിവാഹിതനല്ല, പക്ഷേ ഈ ചെറുപ്രായത്തിൽ തന്നെ ഈ ചെറുപ്പക്കാരൊക്കെ ഓടാനുള്ള കാരണം യേശുവിനെ തൊട്ട് രുചിച്ചറിഞ്ഞതാണ്. തൻ്റെ സാക്ഷ്യം മുഴുവൻ എന്ന് പറയാൻ നമുക്ക് ടൈമില്ല. നമ്മൾ വേറൊരു വലിയ സാക്ഷ്യം നമ്മൾ കാണാൻ പോവുക. ഒരു കൊച്ചു മോൾക്കുണ്ടായ അത്ഭുത വിടുതൽ, അവർ വിപിൻ ബ്രദറിനെ വിളിച്ചിട്ടാണ് കോഴിക്കോട് മീറ്റിങ്ങിന് വന്നത് അല്ലേ? ഒരു മോള്, അവളുടെ പ്രശ്നം എന്തായിരുന്നു ഒരു വാക്കി പറഞ്ഞാൽ? അവൾ ഇടയ്ക്കിടയ്ക്ക് നോർമൽ അല്ലാതാവും. അവൾ വീട്ടിൽ അവൾക്ക് സൂയിസൈഡ് ചെയ്യണമെന്നുള്ള ടെൻഡൻസി വരും. വീടിൻ്റെ മുകളിൽ കയറും, ഞാനിപ്പോൾ താഴത്തോട്ട് ചാടും, എനിക്കെപ്പോഴും മരിക്കണം മരിക്കണം മരിക്കണം, അങ്ങനെയുള്ള പറച്ചിലുകൾ മാത്രമായിരുന്നു അവൾക്ക് ഉണ്ടായിരുന്നത്. എത്രാം ക്ലാസ്സിൽ പഠിക്കുന്നു? ആ മോള് 7-ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അവൾക്ക് എപ്പോഴും മരിക്കണം മരിക്കണം എന്നുള്ള ഒരു ചിന്ത മാത്രമേ ഉള്ളൂ. എപ്പോഴും റൂമടച്ച് വീടിൻ്റെ ആ റൂമിനകത്ത് ഒറ്റയ്ക്കിരിക്കുകയും അവൾ എന്ത് എഴുതിയാലും സംസാരിച്ചാലും എല്ലാം മരണം 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 എന്ന് മാത്രമേ അവൾ പറയുള്ളൂ. ആത്മഹത്യയെക്കുറിച്ചുള്ള ചിത്രങ്ങൾ അവൾ ബുക്കിൽ ഒരു ബുക്ക് നിറയെ വരച്ചു വെക്കുക. കെട്ടിഞ്ഞാന്ന് കിടക്കുന്ന ഇങ്ങനെയുള്ള ചിത്രങ്ങളൊക്കെ വരച്ചു വെക്കുക. അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു ആ കുഞ്ഞിന്. പക്ഷേ അന്നത്തെ മീറ്റിങ്ങിൽ വരാൻ വേണ്ടി ബ്രദറിനെ ആണവർ വിളിച്ചു. അതെ അതെ, അവരുടെ അമ്മ, ആ മോളുടെ അമ്മ എന്നെ വിളിക്കുകയും തോമസ് കുട്ടി ബ്രദറിനെ ഒന്ന് പേഴ്സണലി കാണണം, ഒന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യണമെന്ന്. പക്ഷേ ഇതൊന്നും ഞാൻ അറിയുന്നില്ല, അവർ മീറ്റിങ്ങിലുണ്ടെന്ന് അറിയത്തില്ല. പക്ഷേ യേശുവിനറിയാം, പരിശുദ്ധാത്മാവിനറിയാം. അന്ന് മീറ്റിങ്ങിൻ്റെ മധ്യത്തിൽ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി ഭയമായിട്ടും മരിക്കണമെന്നുള്ള ചിന്തയൊക്കെ ഉള്ള ചിലർ, ഇതൊരു പൈശാചിക ശക്തിയാണ്, യേശു വിടുവിക്കും. ഇത് പറഞ്ഞപ്പോൾ ആദ്യം ഓടി വന്നത് ഈ മോളാണ് അന്ന് മീറ്റിങ്ങിന്. അവൾക്ക് ഈ പ്രശ്നമുണ്ടെന്ന് എനിക്കറിയില്ല, ബാക്കിയൊക്കെ നിങ്ങൾ ഈ സാക്ഷ്യത്തിൽ കാണും. അന്ന് ആ മോള് പ്രാർത്ഥനയ്ക്കായിട്ട് മുമ്പോട്ട് ഓടി വന്നത് മുതലുള്ള കുറച്ച് സംഭവങ്ങൾ നമുക്കൊന്ന് നേരിൽ കാണാം. തുടർന്ന് അവർ വരുന്ന ക്ലിപ്പുകളിൽ
ആ കുഞ്ഞിൻ്റെയും മാതാവിൻ്റെയൊക്കെ മുഖം ബ്ലറാക്കിയായിരിക്കും കാണിക്കുന്നത്. കാരണം അവളൊരു കൊച്ചുമോളാണ്, അവൾക്കിപ്പോൾ ഒരു കുഴപ്പമില്ല. ഇപ്പം ഞങ്ങൾ ഈ ഇൻ്റർവ്യൂ ഇപ്പോൾ എടുക്കുമ്പോൾ ഇതിപ്പം ജൂൺ മാസമാണ്, 6 മാസം മുമ്പ് നടന്ന. ഇപ്പോൾ അല്പസമയം മുമ്പ് ബിബിൻ അവരെ വിളിച്ചു. അതെ, വിളിച്ചപ്പോഴും ഒരു കുഴപ്പമില്ല, മോള് പഠിക്കുന്ന ഇടയ്ക്ക് അവൾ പഠിത്തം വേണ്ടെന്ന് വെച്ചു. അതെ, സ്കൂളിൽ പോകത്തില്ലായിരുന്നു. സ്കൂളിൽ ചെന്ന് കഴിഞ്ഞാൽ അവൾക്ക് അവിടെ ക്ലാസ്സിലിരിക്കാൻ പറ്റത്തില്ല, പല പല പ്രശ്നങ്ങളായിരുന്നു, കൂട്ടുകാരായിട്ടുള്ള പ്രശ്നങ്ങൾ, വലിയ ബുദ്ധിമുട്ടായിരുന്നു. ഒരു കാര്യം പോലും പൂർത്തിയാക്കത്തില്ല. സ്കൂളിൽ ചെന്നാലും എത്രയും പെട്ടെന്ന് വീട്ടിൽ വരണം, റൂമിനകത്തിരിക്കണം, അടച്ചിരിക്കണം, അങ്ങനെയുള്ള ഒരു ടെൻഡൻസി ആയിരുന്നു. എന്നാലിപ്പോൾ 6 മാസം കഴിഞ്ഞും ആ കുഞ്ഞ് വളരെ നോർമലായിരിക്കുന്നു. ഇപ്പോൾ ഞങ്ങൾ വിളിച്ചപ്പോൾ അവൾ പഠിക്കുന്നു. അപ്പോൾ ആ മോക്ക് നല്ലൊരു ഭാവിയുണ്ട്. സോ അതുകൊണ്ടായിരിക്കും ആ മുഖമൊക്കെ ഞങ്ങൾ ബ്ലറായിട്ട് കാണിക്കുന്നത്. പക്ഷേ ഈ ഒരു എപ്പിസോഡിലൂടെ ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത്, പല കുഞ്ഞുങ്ങളിലായിരിക്കാം, പ്രായമുള്ളതിലായിരിക്കാം, ആത്മഹത്യാ പ്രവണതയായിരിക്കാം, അല്ലെങ്കിൽ ഭയമായിരിക്കാം, അല്ലെങ്കിൽ വൈരാഗ്യമായിരിക്കാം, അതിൻ്റെയൊക്കെ പുറകിൽ ഒരു ദുഷ്ടശക്തിയുണ്ട്, ഈവിൾ സ്പിരിറ്റ്. യേശു ക്രിസ്തുവിൻ്റെ ശുശ്രൂഷയിൽ യേശു ചെയ്ത ഏറ്റവും വലിയ കാര്യം ദുരാത്മാക്കളെ പുറത്താക്കുക. എന്തിന്, രോഗങ്ങളുടെ പുറകിൽ പോലും ദുരാത്മാക്കളുണ്ടായിരുന്നു. യേശു തൻ്റെ ശിഷ്യന്മാരെ അയക്കുമ്പോഴും ആദ്യം പറഞ്ഞത്, എൻ്റെ നാമത്തിൽ നിങ്ങൾ ദുരാത്മാക്കളെ പുറത്താക്കും എന്നാണ്. അത് സഭ ചെയ്യേണ്ട ഒരു കാര്യമാണ്. നമുക്ക് ആ സാക്ഷ്യത്തിലേക്കൊന്ന് പോകാം. ഒടുവിൽ ഇത് അനേകരുടെ ഒരു വിടുതലിൻ്റെ എപ്പിസോഡായിട്ട് മാറും. നമുക്ക് ആ സാക്ഷ്യത്തിലേക്ക് പോകാം. കർത്താവേ, കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അവളെ ബാധിച്ചിരിക്കുന്ന ഭീതിയുടെ ആത്മാവിനെ ഞാൻ പുറത്താക്കുന്നു. എന്നേക്കുമായിട്ട് ഇവളെ വിട്ടുപോകാൻ കൽപ്പിക്കുക. ഇനി മേലവളെ തുടരുത്. എന്താ മോളെ? വെളിച്ചം, മനസ്സിന്ന് വലിയൊരു വെളിച്ചം വന്നു. കണ്ണീര് ഇത്രയും നേരം ഇരുട്ടായിരുന്നു, ഇത്രയും നേരം ഇരുട്ടായിരുന്നു, ഇപ്പൊ വലിയൊരു തീക്കാനൽ വന്ന പോലെ ഉണ്ട്. എന്തായിരുന്നു മോക്ക് പ്രയാസം? എല്ലാവരും വരുമ്പോ എന്നെ കൊല്ലാം എന്ന പോലെ ഒരു പേടി ഉണ്ടായിരുന്നു. പേടി ഉണ്ടായിരുന്നു, പക്ഷേ യേശു ഇന്ന് നമ്മളെ വിടുവിച്ചു. സമാധാനമുണ്ട്. ഇപ്പൊ സമാധാനം വന്നോ? മറ്റേ സമാധാനം ഇല്ലായിരുന്നോ? ഇല്ല, എല്ലാം പേടിയായിരുന്നു. എല്ലാവരും വരുമ്പോ എന്നെ കൊല്ലാം വരുന്ന പോലെ ഒരു പേടി. ഇപ്പൊ അത് മാറിയോ? മാറി. എത്ര ക്ലാസ്സിലാ പഠിക്കുന്നത്? 7th. എന്നിട്ട് ജീവിക്കണ്ടെന്നൊക്കെ തോന്നിയായിരുന്നു? തോന്നി. എല്ലാ ബാക്കിൽ നിന്ന് ആരോ വരുന്നുണ്ട്, ഇനി ജീവിക്കണ്ട എന്തൊക്കെ പറയുന്ന പോലെ തോന്നി. ഉള്ളിൽ ഒരു ഇരുട്ടായിരുന്നു എന്നാണോ? കൂരിട്ട്. ആ, ഇരുടായിരുന്നു. ഇപ്പൊ പ്രാർത്ഥിച്ചപ്പോ എല്ലാം വെളിച്ചായി. ഒരു ഇരുട്ടെന്നെ വിട്ടുമാറി വലിയൊരു വെളിച്ചം വന്നെന്ന് പറയുമ്പോൾ യേശുവിന്റെ നാമത്തിന്റെ ശക്തി, കർത്താവ് അവിടെ ഇറങ്ങി നിൽക്കുക അല്ലെ ആ കുഞ്ഞിൽ. അതേപ്രകാരം ആ പ്രാർത്ഥനയ്ക്ക് ശേഷം ആ കുഞ്ഞിൻ്റെ മുഖത്ത് വന്ന മാറ്റം വളരെ വ്യക്തമായിരുന്നു, കാണാമായിരുന്നു. ആ തലേന്ന് വരെ ആ കുഞ്ഞ് ഞരമ്പ് മുറിക്കാനും പ്രശ്നം, ഒരു വീട് കടന്ന് വിഷമിക്കുകയായിരുന്നു. അതാ യേശു. യേശു ഇന്നും ജീവനോടിരിക്കുന്നു. തുടർന്ന് ക്രൗഡിനിടയിൽ നിന്ന് അമ്മ ഓടി വന്ന്, എന്തായിരുന്നു ഈ കുഞ്ഞിൻ്റെ പ്രശ്നമെന്ന് പറയുന്നത്? കുഞ്ഞിന് ഒത്തിരി പ്രയാസങ്ങളായിരുന്നു. എന്നും ആത്മഹത്യ ചെയ്യാൻ പോവുക, പിന്നെ കൈമുറിക്കാൻ, പിന്നെ അന്ന് രാത്രി അവിടെ കൈമുറിച്ചിട്ടുണ്ട്. ഫാനിൽ കെട്ടി തൂങ്ങാൻ പോവുക. നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നുണ്ട് മെഡിക്കൽ കോളേജും കാൻസിൽ. ഇന്ന് രാവിലെ അവിടെ കൊണ്ടുവന്നു പറഞ്ഞിട്ട് കൊണ്ടുവന്നതാണ് ഞാനിങ്ങോട്ട്. മരിക്കണമെന്ന് തോന്നുക എന്നും അതാ പണി എന്ന് ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേനും ടർച്ചിൻ്റെ മുകളിൽ ചാടാൻ പോവുക. ഞാനിവിടെ കൊണ്ട് വിഷമിച്ചിരിക്കുകയാണ്. ഇതാണ് ഇരുട്ടിൻ്റെ ശക്തി. ദൈവമുണ്ട്, പിശാചുമുണ്ട്. പിശാജ് മനുഷ്യൻ്റെ ഉള്ളിൽ കയറിയാൽ യേശു പറഞ്ഞു, മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനുമാണ് കള്ളൻ അവനെ വിളിച്ചു. ടു സ്റ്റീൽ ആൻഡ് ടു കിൽ ആൻഡ് ടു ഡിസ്ട്രോയ്, മോഷ്ടിപ്പാനും കൊല്ലാനും ഒടുവിൽ നിത്യ നരകത്തിൽ നശിപ്പിക്കുക. ഒരാളുടെ കവർന്ന് കളയുക അവൻ്റെ സന്തോഷം, സമാധാനം. ഒത്തിരി പൈസ ഉണ്ടെന്നും കൊണ്ട് സമാധാനം കിട്ടണമെന്നില്ല. പിശാജിന് നമ്മുടെ പൈസ അല്ല വേണ്ടി, നമ്മുടെ സമാധാനമാണ്. ആ വിലപ്പെട്ടതവൻ കവർന്ന് കളയും. രണ്ടാമതവൻ എന്ത് ചെയ്യും? ഹി വിൽ കിൽ, കൊല്ലും. മൂന്നാമത് നിത്യമായിട്ട് നരകത്തിൽ കൊണ്ട് നശിപ്പിക്കും.
സ്വയം ജീവിതം തകർക്കുന്നവർക്ക് ആത്മഹത്യ ചെയ്യുന്നവർക്ക് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അവർക്ക് നിത്യജീവൻ നഷ്ടപ്പെടുക. എന്നാൽ യേശു നമ്മുടെ അകത്ത് വരുമ്പോൾ പുസ്തകത്തിൽ മുഴുവൻ തൂങ്ങി ഫാനിൽ തൂങ്ങുന്ന ചിത്രങ്ങളാണ് ഫുള്ള് വരച്ചു വെച്ചേക്കുന്നത്. ഇപ്പൊ മോക്ക തോന്നൽ പോയോ? പോയി. അതെ പ്രേറെ, ഞാൻ ആ ബുക്ക് കണ്ടതാണ്. ആ ബുക്കിൻ്റെ അകത്ത് നിറച്ച് ഒരു ആത്മഹത്യയെക്കുറിച്ചുള്ള പടങ്ങളാണ് ഇത് വരച്ചിരിക്കുന്നത്. ഒരു ഫാനിൽ കെട്ടി തൂങ്ങുകയും അതുപോലുള്ള പടങ്ങൾ ഓരോ പേജും മറിച്ച് 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 അവരുടെ അമ്മ എന്നെ അത് കാണിച്ചായിരുന്നു. അതിനുശേഷം ഈ സൗഖ്യമായ ശേഷം ഒരു മാസം കഴിഞ്ഞ് വന്നപ്പോൾ ഈ ബുക്കുമായിട്ടാണ് വന്നത്. ഞാനും അത് കണ്ടായിരുന്നു. അപ്പോൾ എന്തൊരു ഒരു അവളെ പിന്നീട് പറയുന്ന പിശാജ് അവളുടെ ഉള്ളിൽ ഇങ്ങനെ പറയുമായിരുന്നു, ജീവിക്കേണ്ട, ജീവിക്കേണ്ട, മരിക്ക്. ഇവിടെ ഒരു വചനം വായിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അത് യോഹന്നാൻ്റെ സുവിശേഷം 10:10. അവിടെ നമ്മൾ കാണുന്നത് യേശു ക്രിസ്തു ഒരാളെ വിടുവിക്കുക മാത്രമല്ല, ആളെ നിറയ്ക്കുകയും കൂടെ ചെയ്യുക. പിശാജ് ഒരാളെ തകർക്കുമ്പോൾ ആ തകർച്ചയിൽ നിന്ന് കർത്താവ് വിടുവിച്ചിട്ടങ്ങ് വിടുകല്ല, നിറയ്ക്കുകയും കൂടെ ചെയ്യുക. യോഹന്നാൻ്റെ സുവിശേഷം 10:10. മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും അല്ലാതെ കള്ളൻ വരുന്നില്ല. പിശാജിനെക്കുറിച്ച് പറയുക, പിശാജ് ഒരാളിൽ വന്നാൽ മോഷ്ടിക്കും, സമാധാനം മോഷ്ടിക്കും, ആ പ്രത്യാശ മോഷ്ടിക്കും. ആ കുഞ്ഞിൽ ആ ഉണ്ടായിരുന്ന പ്രത്യാശ, ജീവിക്കണമെന്നുള്ള ആഗ്രഹം മുഴുവൻ സാത്താൻ മോഷ്ടിച്ചു. മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും, ഇംഗ്ലീഷിൽ ടു സ്റ്റീൽ ആൻഡ് ടു കിൽ ആൻഡ് ടു ഡിസ്ട്രോയ്. അപ്പം നമ്മൾ പിശാജിനെ സേവിച്ചാലുള്ള കുഴപ്പം, എന്നെ കേൾക്കുന്ന ആർക്കെങ്കിലും ആത്മഹത്യാ വാസനയോ കോപമോ ഭയമോ മറ്റുള്ളവരോടുള്ള വൈരാഗ്യമോ ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ പുറകിലൊരു ഈവിൾ സ്പിരിറ്റുണ്ട്. അതുണ്ടെങ്കിൽ അതാദ്യം നമ്മളിലെ നന്മകൾ മോഷ്ടിക്കും, തുടർന്ന് എന്ത് ചെയ്യും? ടു സ്റ്റീൽ ആൻഡ് ടു കിൽ, രണ്ടാമത് കൊല്ലും. അതാണല്ലോ ആ കുഞ്ഞിനെ കൊല്ലാൻ ശ്രമിക്കുക, അവൾക്ക് തന്നെ ചാകണമെന്ന് തോന്നുന്നു, അവളല്ല ഇത് ചെയ്യുന്നത്, അവളിലുള്ള ആ ബാധയാണ്. ആൻഡ് ടു ഡിസ്ട്രോയ്, ഒടുവിൽ നിത്യ നരകത്തിൽ ആത്മാവിനെ നശിപ്പിക്കുക. ഇതാണ് പിശാജിൻ്റെ തന്ത്രം. മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും അത്രേ കള്ളൻ വരുന്നത്. അടുത്ത വാക്യം, അവർക്ക് ജീവൻ ഉണ്ടാകും, അവർക്ക് ജീവൻ ഉണ്ടാകും, സമൃദ്ധിയായിട്ടുണ്ടാകുവാനും അത്രേ, സമൃദ്ധിയായിട്ടുണ്ടാകുവാനും അത്രേ ഞാൻ വന്നിരിക്കുന്നത്. ഏറ്റവും രസം അന്ന് ആ ക്രൗഡ് എല്ലാവരും നമ്മളെല്ലാവരും ചേർന്ന് ആ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചു. ഒരു വലിയ പരിശുദ്ധാത്മാവിൻ്റെ നിറവുണ്ടാകുവാൻ, കർത്താവെ കുഞ്ഞിനെ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിച്ചപ്പോൾ ആ നിമിഷം തന്നെ ആ കുഞ്ഞ് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു. പുതിയതായിട്ട് ഓരോ പറയാൻ കഴിയുന്നില്ല, മനസ്സിൽ എന്തൊക്കെയോ വന്നതുപോലെ പുതിയതായിട്ട്. സിസ്റ്റർമാർക്ക് വരെ ഇവളെ പേടി, അവളെല്ലാത്തിനും ഇങ്ങനെ ഇങ്ങനത്തെ ഒരു സ്വഭാവം തൊട്ടാച്ചാവാൻ പോകും, അങ്ങനെയൊക്കെ ആരും ഇവളെ കാണുമ്പോൾ മാറിപ്പോവുകയാണ്, അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. പിന്നെ പുസ്തകം എടുക്കാൻ പറ്റില്ല, പുസ്തകം പഠിക്കുന്നില്ല. അവളോട് എന്ത് പറഞ്ഞു അതിൻ്റെ അഗേൻസ്റ്റ് അവൾ കാണിക്കും. പിന്നെ ഒറ്റയ്ക്ക് ബെഞ്ചിൽ കിടന്നിട്ട് കാലിൻ്റെ വിരൽ രണ്ട് കൂട്ടി കെട്ടി വെക്കുക, മരിച്ച പോലെ കിടക്കുക, ഇങ്ങനെയൊക്കെ അവൾ കാണിക്കുന്നതാണ്. പിശാജിൻ്റെ കയ്യിൽ നിന്ന് വിടുവിക്കുക മാത്രമല്ല, മോളെ കർത്താവ് വിടുവിച്ചു. അന്ന് അവിടെ ആ മോള് കൊയറിൽ കയറി, അതെ അല്ലേ, കൊയറിൻ്റെ കൂടെ പാട്ട് പാടി, അവൾക്ക് എല്ലാ ഭാരവും ഒരു മിനിറ്റ് കൊണ്ട് കർത്താവ് മാറ്റി. നമ്മൾ ബൈബിളിൽ കാണുന്ന പോലുള്ള അത്ഭുതകരമായൊരു സൗഖ്യം കർത്താവ് ചെയ്തു. തുടർന്ന് ഈ കോഴിക്കോട് മീറ്റിംഗ് 10 നടക്കുന്നത്, തുടർന്ന് കുറ്റ്യാടിയിൽ നടക്കുന്നത് ഫെബ്രുവരി 21. അപ്പം 1.5 കഴിഞ്ഞ് ഈ കുഞ്ഞ് അമ്മയുമായിട്ട് അവിടെ വന്നു. ഒടുവിൽ മീറ്റിങ്ങിന് ശേഷം അവരെ ഇരുത്തി ഈ സാക്ഷ്യങ്ങളൊക്കെ അവർ പറയാനിടയായി. ആ അത്രയും നാളായിട്ട് കുഞ്ഞിന് ഒരു കുഴപ്പമില്ല. ഇപ്പം 6 കഴിഞ്ഞു. ഇപ്പം ഞങ്ങൾ വിളിച്ചായിരുന്നു, ഇപ്പോൾ ആ കുഞ്ഞ് മിടുക്കിയായിട്ടിരിക്കുന്നു. ആ മോള് വരച്ച ആ ചിത്രങ്ങൾ വരച്ച ബുക്കുമൊക്കെ ആയിട്ടാണ് കുറ്റ്യാടിയിൽ വന്ന്. അവിടെ പറഞ്ഞൊന്ന് ശ്രദ്ധിക്കുക. ഏകദേശം 1 ഇവൾക്ക് അതുവരെ കുഴപ്പമൊന്നുമില്ല. അവൾ ഭയങ്കര വയലൻ്റ് ആവും, മുടിയൊക്കെ പിടിച്ച് പറിച്ച് വലിച്ചു കളയും. പിന്നെ അവൾക്ക് ബാധ കൂടിയ കളി അവൾ കളിക്കുക. ഈ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് കൈ മുറിച്ചിരിക്കും. പിന്നെ ഇവൾ കിടന്ന് നിലത്ത് കിടന്ന് ഉരുളും. എന്തൊക്കെ ഗോഷ്ഠികൾ കാണിക്കാൻ പറ്റുമോ, ഞങ്ങൾ ആകെ പേടിച്ച് എത്രയോ പ്രാവശ്യം ഡോക്ടറെ കാണിച്ചു. 5-6 ഞാൻ ഈ ഗുളിക കൊടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ അനങ്ങിയാൽ അവൾ പിണങ്ങി കഴിഞ്ഞാൽ ഒരുമാതിരി എഴുത്തുകൾ എഴുതും പേപ്പറിൽ. അങ്ങനെ ഗുളിക കൊടുത്തിട്ട് ഒരു മാറ്റവും ഉണ്ടായിരുന്നില്ല. ബ്രദറിൻ്റെ ഒരു മീറ്റിങ്ങിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഈ പ്രശ്നം സോൾവ് ആകും എന്നെൻ്റെ ഒരു തോന്നലുണ്ടായിരുന്നു. അന്നേരമാണ് വിപിൻ ബ്രദർ എന്നെ വിളിച്ച് പറയുന്നത് 1 ഇങ്ങനെ ഒരു മീറ്റിംഗ് വരുന്നുണ്ട്. പക്ഷെ ഇവൾ പോലും അറിയില്ലായിരുന്നു തോസൂട്ടി ബ്രദർ വരുന്നത്.
അങ്ങനെ ഇവളെ ഡോക്ടറെ അടുത്ത് കാണിക്കാന്നും പറഞ്ഞാൽ ഞാനന്ന് അങ്ങോട്ട് വന്നത്. January 10 ഞാൻ ഇവിടെ എത്തി. അമ്മ പറഞ്ഞു ഹോസ്പിറ്റലിൽ കാണിക്കാൻ പോവാ. ഇവിടെ എത്തി അത് കഴിഞ്ഞിട്ട് ഭീതി ഭയം എന്നുള്ള കുട്ടികളൊക്കെ ആയപ്പോൾ വിളിച്ചു. അങ്ങനെയാണ് ഞാൻ ഓർത്ത് എനിക്കിതുണ്ടല്ലോ. ഞങ്ങളെല്ലാരും കൂടെ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ യേശു മകളെ തൊട്ടു. എൻ്റെ മേത്തുനിന്ന് ഒരു ഭാരവും കറുത്ത സാധനം ഇളകി പോകുന്ന പോലെ കണ്ടു. ഇവളിപ്പോൾ ഇങ്ങനെ ഒരു പടവും വരയ്ക്കുന്നില്ല, ഇങ്ങനത്തെ ഒരു സ്വഭാവവും ഇല്ല. മറ്റേ അനങ്ങ രണ്ടും മൂന്നും പ്രാവശ്യം എഴുത്താണ്. പിന്നെ എൻ്റെ ഫോണിലേക്ക് മെസ്സേജ് ഇങ്ങനെ വിടും, അമ്മയ്ക്ക് എന്നെ വേണ്ട, ഞാനിപ്പം വരുമ്പോൾ കാണിച്ചു തരാം, ഞാനിപ്പം മരിക്കും. ഞാനിങ്ങനെ നെഞ്ച് പൊട്ടിയിട്ട് അവളുടെ അടുത്തേക്ക് വരൽ. എന്താ അവൾ ചെയ്യാന്നുള്ള വിഷമത്തിൽ ഇപ്പോൾ എനിക്ക് അവളെ കാണുമ്പോൾ സന്തോഷമുണ്ട്. ബ്രദറെ, ഈ കുഞ്ഞിനെ, കുഞ്ഞിൻ്റെ സൗഖ്യത്തിന് വേണ്ടി നമ്മുടെ മീറ്റിങ്ങിന് കൊണ്ടുവരാനായിട്ട്, കോഴിക്കോട് മീറ്റിങ്ങിന് കൊണ്ടുവരാനായിട്ടൊരു കാരണമുണ്ട്. 2010 ഈ മോളുടെ അമ്മയ്ക്ക് ഒരു വലിയ സൗഖ്യമുണ്ടായി. 10 കൊല്ലം മുമ്പ് അത് ആലുവയിൽ വെച്ച് നമ്മളൊരു മീറ്റിങ്ങിൽ വെച്ച് തോമസ് കുട്ടി ബ്രദർ എന്നെ ശുശ്രൂഷിക്കുന്നത്. ആ ശുശ്രൂഷയിൽ ഈ സൗകര്യയുടെ 2 വർഷമായിട്ടുള്ള നടുവേദന, അത് ചെയ്യാവുന്ന ട്രീറ്റ്മെൻറ്റുകൾ മുഴുവൻ ചെയ്തു. ഡിസ്കിൻ്റെ ഒരു പ്രോബ്ലം ആയിരുന്നു അവിടെ. 2 മാസം നമ്മുടെ ആദിവാസി ട്രീറ്റ്മെൻറ്റ് അവിടെ പോയി നിന്ന് ചെയ്തു. പിന്നീട് സർജറികളാണ് ഇതിന് പറഞ്ഞിട്ടുള്ളത്. സൗകര്യക്ക് സർജറി ചെയ്യാനായിട്ടുള്ളൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് അതിന് പോയില്ല. 2 വർഷമായിട്ട് എഴുന്നേക്കാൻ പോലും മേലാതെ വീടിനകത്ത് കിടക്കുമായിരുന്നു. അപ്പോൾ ഇന്ന് ഈ സൗഖ്യം ഉണ്ടായ മോള് ഒരു ദിവസം രാവിലെ കരഞ്ഞപ്പം അയൽവക്കത്തുള്ള തീരപ്രായക്കുറവ് ആ മോള് കിടന്ന് കരഞ്ഞപ്പം അയൽവക്കത്തുള്ള 2 പേര് വന്ന് ഈ മോൾക്ക് ആഹാരം കൊടുക്കാൻ വേണ്ടി, ഫുഡ് കൊടുക്കാൻ വേണ്ടി കയറി വരുന്ന സമയത്ത് ഈ സൗകര്യം എഴുന്നേക്കാൻ മേലാതെ കട്ടിലെ കിടക്കുക. അപ്പം ആ സമയത്ത് നമ്മുടെ സൂര്യ ടിവിയിലെ പ്രോഗ്രാം TV-ക്കകത്തോടെ ഓടിക്കൊണ്ടിരിക്കുക. അപ്പോൾ അന്നത്തെ പ്രോഗ്രാമിലും ഒരു നടുവേദന സൗഖ്യമായ സാക്ഷ്യമാണ് TV-ക്കകത്തോടെ കാണുന്നത്. അപ്പോൾ അത് കണ്ടപ്പം ഈ കുഞ്ഞിന് ഫുഡ് കൊടുക്കാൻ വേണ്ടി വന്ന ആ പ്രിയപ്പെട്ടവരെ, ആ ഒരു അയൽവക്കംകാർ വന്നിട്ട് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ സൗഖ്യം കിട്ടിയ സ്ഥലത്ത് പോകാൻ മേലെ, കോഴിക്കോട് വെച്ച് പറയുന്നു. അങ്ങനെ പറയുകയും ഈ സൗകര്യം ആ TV-ക്കകത്ത് കണ്ട നമ്പറിൽ വിളിക്കുകയും എന്നാ മീറ്റിംഗ് എന്നും എവിടെയാണ് വരേണ്ടതെന്നും ചോദിച്ച് അങ്ങനെ ആലുവയിൽ വന്നു. അന്നത്തെ മീറ്റിങ്ങിൽ ഒരു അത്ഭുത സൗഖ്യം സൗകര്യമുണ്ട്. ഓ ജീസസ്. അപ്പോൾ ആ സൗഖ്യം ഉണ്ടായത് കൊണ്ടാണ് ഈ മോക്ക് ഇതുണ്ടായപ്പം ഓർക്കുക. അതെ, അങ്ങനെ വിപിനെ വിളിക്കും. അതെ, അങ്ങനെ എന്നെ വിളിക്കുകയും തോമസ് കുട്ടി ബ്രദർ വരുന്നുണ്ടെന്ന് അറിഞ്ഞു, എനിക്ക് വരണം. ഒന്നാമത് ആദ്യം പറഞ്ഞത് ഈ നടുവേദനയുടെ സൗഖ്യത്തിൻ്റെ കാര്യമാണ് പറഞ്ഞത്. രണ്ടാമത് പറഞ്ഞു എൻ്റെ മോൾക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, തോമസ് കുട്ടി ബ്രദറിനെ ഒന്ന് പേഴ്സണലി കാണണം, ഒന്ന് പ്രാർത്ഥിക്കണം, അതിനൊരു അവസരം ഉണ്ടാക്കി. നമ്മുടെ ഈ TV പ്രോഗ്രാം, ഞാൻ ഈ സാക്ഷ്യത്തിൻ്റെ കാര്യം പറയുമ്പോൾ രഞ്ജു ബ്രദറിനോട് പറയായിരുന്നു. രഞ്ജു ബ്രദറെ, അന്നത്തെ ഒരു സംഭവം TV-യിൽ നമ്മൾ ഇട്ടതുകൊണ്ട് ഇന്നൊരു കുടുംബം തകർച്ചയിൽ നിന്ന് വിടുതലാകുക. ഈ മോളേക്കായി പ്രശ്നം കുറഞ്ഞ പലരും ഈ ഇതുപോലൊരു പ്രാർത്ഥന കിട്ടാഞ്ഞുകൊണ്ട് വലിയ മാനസിക രോഗികളായി ജീവിതം മുഴുവൻ തകർന്നവരും, എന്നാൽ TV പ്രോഗ്രാം ചെയ്ത അനുഗ്രഹം എത്ര വലുതാണെന്നാണ് ഈ അമ്മ അന്ന് പറഞ്ഞ ഈ കാര്യം കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. ഈ ഡിസ്ക് തന്നെയിട്ട് ഒരു 10 കൊല്ലം മുമ്പ് 2010 ഞാൻ കുറേ ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്ത് ഒരു ദിവസം ആദ്യമായിട്ട് TV പ്രോഗ്രാം കണ്ടപ്പം അതിലിങ്ങനെ ഡിസ്ക് മാറുന്നത് ഞാൻ കണ്ടു. അങ്ങനെ ഞാൻ ആലുവ മീറ്റിങ്ങിൽ നടക്കാനേ ഇല്ല വയ്യാതെ എന്നെ തോമസ് കുട്ടി ബ്രദറിൻ്റെ അടുത്ത് കൊണ്ടുവന്നിരുന്നു. എങ്ങനെ കൊണ്ടുവന്നു? അന്ന് ട്രെയിനിൽ വന്നു, എൻ്റെ കൂടെ എൻ്റെ ഹസ്ബൻഡും പിള്ളേരൊക്കെ ഉണ്ട്. ഇവരൊക്കെ ഉണ്ടായിരുന്നു, ഇവിടെ 2.5 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. അന്ന് താങ്ങി പിടിച്ചിട്ട് അന്ന് തോമസ് കുട്ടി ബ്രദർ പ്രാർത്ഥിച്ച പിന്നെ ഇതുവരെ എനിക്ക് നടുവേദന വന്നിട്ടില്ല. 10 കൊല്ലം ഇവിടെ കോഴിക്കോട്ട് നിന്ന് അവിടെ കൊണ്ടുവന്നാണോ ആലുവായി? അതെ അതെ. ഇന്ന് 2 കാര്യം ഈ സാക്ഷ്യം കേട്ടപ്പോൾ കർത്താവിനെ സ്നേഹിക്കുന്ന ഓരോ മക്കളുടെയും ഉള്ളിൽ വരും. ഒന്ന്, എന്നെ കേൾക്കുന്ന ആർക്കെങ്കിലും ഇന്ന് ഏതെങ്കിലും ഒരു പൈശാചികമായ ഒരു പ്രയാസം അനുഭവിക്കുന്നെങ്കിൽ, രോഗത്തിൻ്റെ പുറകിലൊരു ആത്മാവുണ്ടെന്ന് യേശു കണ്ടുകൊണ്ട് രോഗാത്മാവിനെ ശാസിച്ചു. മാത്രമല്ല, സ്പിരിറ്റ് ഓഫ് ഹെവിനെസ് എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്, ഭാരത്തിൻ്റെ ആത്മാവ്, ഡിപ്രഷൻ, അതുപോലെ വൈരാഗ്യം, അതൊരു ദുരാത്മാവാണ്. നമ്മൾ നോക്കുമ്പോൾ ചില സ്വഭാവങ്ങളായിട്ട് തോന്നും. നമ്മുടെ പല ശുശ്രൂഷയിലും മദ്യപാനികളുടെ വിടുതൽ ഞങ്ങൾ കാണുമ്പോൾ അവർ പലരും പറഞ്ഞത്, പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ വർഷങ്ങളായി ഞങ്ങളെ പിടിച്ച മയക്കുമരുന്നിൻ്റെ ആസക്തി, മദ്യപാനത്തിൻ്റെ പ്രശ്നങ്ങൾ, ചെങ്ങന്നൂരിലെ തോമസ് ബ്രദർ, അതുപോലെ എറണാകുളത്തെ ഷാജി ബ്രദർ, ഇവരൊക്കെ അഡിക്റ്റഡായിരുന്നു. പ്രാർത്ഥനാ സമയത്ത് അവർക്കുണ്ടായ അനുഭവം അവർ പറഞ്ഞത്, ഒരു കറുത്ത രൂപം വിട്ടുപോയി.
പിറ്റേന്ന് രാവിലെ മുതൽ മദ്യപിക്കാൻ തോന്നുന്നില്ല. ഒരു നേരം മദ്യപിച്ചില്ലെങ്കിൽ അതിഭയങ്കരമായ വിഡ്രോവൽ പ്രോബ്ലം ഉണ്ടായിരുന്നവർക്ക് എങ്ങനെ ഇങ്ങനെ വിടുതലാവും? അത് ഈവിൾ സ്പിരിറ്റാണ്, ദുരാത്മാവാണ്. നമ്മൾ വായിക്കുന്നു, കല്ലറകളിൽ പാർത്ത ഒരു ദുരാത്മാവ് ബാധിച്ച ഭൂതഗ്രസ്തൻ തന്നെത്താൻ കല്ലുകൊണ്ട് ഇടിച്ച് ചതയ്ക്കുമായിരുന്നു. മർക്കോസിൻ്റെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നു, യേശുവിനെ കണ്ടപ്പോൾ, യേശു ദൈവമാ, ദൈവപുത്രനാ, അസ്രായനെ യേശുവെ ഞങ്ങളെ ഉപദ്രവിക്കരുത് എന്ന് പറഞ്ഞ് ദുരാത്മാക്കൾ വിട്ടോടുകയാണ്. ഇന്നെ കേൾക്കുന്ന ആർക്കെങ്കിലും രോഗത്താൽ പ്രയാസപ്പെടുന്നു, പത്രോസിൻ്റെ അമ്മാവിയമ്മ പനിയായിരുന്നു, ആ ദുരാത്മാവിനെ യേശു ശാസിച്ചു. ഇന്നിപ്പോൾ കൊറോണ ഭീതി, പനിയേക്കായിൽ വലിയൊരു ഭീതിയുടെ വൈറസും പരക്കുന്നുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യങ്ങൾ നടക്കും, മാനസിക രോഗങ്ങൾ വിട്ടുമാറും, ആത്മഹത്യാ ചിന്തകൾ വിട്ടുമാറും. അപ്പോൾ ഒന്ന്, ഇന്നെ കേൾക്കുന്ന ആർക്കെങ്കിലും ഒരു പ്രയാസമുണ്ടെങ്കിൽ അവർക്ക് വിടുതലാവും. രണ്ട്, ഇന്ന് ഈ എപ്പിസോഡ് കണ്ടപ്പോൾ എല്ലാവരും ഓർക്കണം, ഇതുപോലെ കഷ്ടപ്പെടുന്ന മറ്റൊരാൾ അവരെ കർത്താവിൻ്റെ അടുക്കലൊന്ന് കൊണ്ടുപോകണം. അല്ലെങ്കിൽ ഇന്ന് ഈ കേട്ട സാക്ഷി അവരെ ഒന്ന് അറിയിക്കണ്ടേ? ഒന്ന് ഓർത്ത് നോക്കിക്കേ, ആ മോളുടെ അമ്മയോട് തളർന്നു കിടന്നപ്പോൾ, നടുവേദനയായിട്ട് കിടന്നപ്പോൾ വേറെ ആരോ വന്ന ടി വി പ്രോഗ്രാം കാണാൻ പറഞ്ഞു, നമ്മുടെ ഒരു പ്രോഗ്രാമിന് ആലുവയിൽ വന്ന് വിടുതലായി, അതിപ്പോൾ മോളുടെ വിടുതലായി തീർന്നെങ്കിൽ യേശുവിൻ്റെ അടുക്കലേക്ക് അയക്കണ്ടേ? ഈ സുവിശേഷത്തിന് വേണ്ടി നമ്മളൊന്ന് പോകണ്ടേ? ഒരാളോട് സുവിശേഷം പറയണ്ടേ? ഒരു ടി വി പ്രോഗ്രാമിൻ്റെ പുറകിൽ ഒന്ന് പങ്കാളിയായാൽ, ഒരു ടി വി പ്രേക്ഷക മീറ്റിങ്ങിൽ പങ്കാളിയായാൽ, ഇപ്പോൾ നമുക്ക് മീറ്റിങ്ങുകളില്ല, നമുക്ക് ഒരു ടി വി പ്രോഗ്രാം നിങ്ങൾ പ്രാർത്ഥിച്ച് വേറൊരാളോടൊന്ന് കാണാൻ പറഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ടി വി പ്രോഗ്രാം നമുക്കൊന്ന് പ്രൊഡ്യൂസ് ചെയ്യുവാൻ സഹായിച്ചാൽ എത്ര പേർക്ക് വിടുതലാവും. നമ്മളൊന്ന് പ്രാർത്ഥിക്കാൻ പോവാം. വിപിൻ ബ്രദർ, നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. ഈ പ്രാർത്ഥിക്കുന്ന സമയത്ത് എനിക്ക് ഉറപ്പുണ്ട് പല രോഗങ്ങളും സൗഖ്യമാവും. ആർത്രൈറ്റിസിൻ്റെ പുറകിലൊരു ദുരാത്മാവുണ്ട്, കണ്ണ് കുരുട ആത്മാവ്, ബധിരനായ ദുരാത്മാവിനെ യേശു ശാസിച്ചു. നിങ്ങൾ നാളുകളായി കഷ്ടപ്പെടുന്ന പല രോഗങ്ങളും ചികിത്സിച്ചിട്ട് ഭേദമാകുന്നില്ല, മരുന്ന് ഫലിക്കുന്നില്ല, അതിൻ്റെ പുറകിലൊരു ഈവിൾ സ്പിരിറ്റുണ്ട്. ഞങ്ങളൊക്കെ സാധാരണ മനുഷ്യർ, പക്ഷേ യേശു പറഞ്ഞു, എൻ്റെ നാമത്തിൽ ദുരാത്മാക്കൾ വിട്ടുമാറും. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങളുടെ ശരീരത്തെ രോഗമുള്ള ഭാഗത്ത് കരം വെക്കുക. ഒരു ഭയമാണോ രാത്രി ഉറങ്ങാൻ പറ്റുന്നില്ലേ? വല്ലാത്ത കോപമാണോ ഭാര്യ ഉപദ്രവിക്കണമെന്ന് തോന്നുക? വീട്ടിൽ കിടന്ന ബഹളം, മദ്യപാനത്തിൻ്റെ ബന്ധനങ്ങൾ, ആ കുഞ്ഞിനെ പോലെ ഏതെങ്കിലും പ്രതിസന്ധിയിൽ സ്കൂളിൽ പോകാതെ മടിച്ചിരിക്കുന്ന, പഠിക്കാൻ പറ്റാത്ത കുഞ്ഞുങ്ങളുണ്ടോ? നിങ്ങൾ ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കൈവച്ച് പ്രാർത്ഥിച്ച് ഈ നിമിഷം സൗഖ്യമാവും. നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. താങ്ക് യു ജീസസ്. പിതാവേ, ഞങ്ങളൊന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്ന ഈ നിമിഷം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ എല്ലാ പൈശാചിക ബന്ധനങ്ങളും അഴിയട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഭയങ്ങൾ വിട്ടുമാറട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാ വൈരാഗ്യങ്ങളും വിട്ടുമാറട്ടെ. ആത്മഹത്യാ വാസനകൾ വിട്ടുമാറട്ടെ. കുഞ്ഞുങ്ങളുടെ പഠന പ്രോബ്ലംസ്, കുടുംബജീവിതത്തിലെ വഴക്കുകൾ, ആർത്രൈറ്റിസുകൾ, പനികൾ, കൊറോണ, എന്തൊക്കെയാണോ യേശുവിൻ്റെ നാമത്തിൽ ഈ നിമിഷം സൗഖ്യമാകട്ടെ എന്ന് ഞങ്ങൾ കൽപ്പിക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ ശരീരത്തിൽ സൗഖ്യങ്ങൾ വ്യാപരിക്കട്ടെ. ഇപ്പോൾ തന്നെ ശരീരത്തിൽ ഉണ്ടാകുന്ന അസാധാരണമായ വേദനകൾ യേശുവിൻ്റെ നാമത്തിൽ മാറട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ശരീരത്തിൽ ഉണ്ടാകുന്ന എല്ലാ വേദനകളും യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ മാറട്ടെ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. കർത്താവിൻ്റെ വലിയ വിടുതൽ വ്യാപരിച്ചിട്ടുണ്ട്. ആ മോളെ പൈശാച്യ ബന്ധനത്തിൽ നിന്ന് വിടുവിക്കുക മാത്രമല്ല, പരിശുദ്ധാത്മാവിലും കൂടെ കർത്താവ് നിറച്ചു, നിത്യജീവൻ്റെ ഉറപ്പ് കൊടുത്തു. ഇന്ന് അവർ അവിടെ ആരാധനയ്ക്ക് വരുന്നു അല്ലേ, സന്തോഷമായിട്ട് പങ്കെടുക്കുന്നു. കർത്താവ് എന്ത് അത്ഭുതമാന. നമ്മളെ കേൾക്കുന്ന ഓരോരുത്തരും, നമ്മളൊക്കെ സാധാരണ മനുഷ്യരാണ്, പക്ഷെ നിങ്ങളുടെ സമീപ യേശുണ്ട്. യേശുവിന് ഹൃദയം കൊടുക്കുക, പരിശുദ്ധാത്മാവിൽ നിറയുക, ആ ഭാരവും പകയും ഒക്കെ മാറി സന്തോഷത്തിൻ്റെ, സമാധാനത്തിൻ്റെയും, മറ്റുള്ളവർക്ക് അനുഗ്രഹമുള്ളൊരു ജീവിതം നയിക്കുക. ഇന്ന് ആ മോള് എല്ലാവർക്കും ഒരു അനുഗ്രഹമാണ്, കാരണം യേശു അകത്ത് വന്നു. യേശു ഉള്ളവർക്ക് ഈ ലോകത്തിനപ്പുറത്ത് നിത്യജീവനുമുണ്ട്. കർത്താവ് ധാരാളമായി നമ്മെ അനുഗ്രഹിക്കട്ടെ. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. ഐ ബ്ലെസ് യു ഇൻ ജീസസ് നെയിം. ആമേൻ.